മുൻ പ്രധാനമന്ത്രിയും ബി ജെ പിയുടെ സ്ഥാപക നേതാവുമായ അടൽ ബിഹാരി വാജ്പേയി ഓർമ്മയായിട്ട് ഇന്ന് ഒരു വർഷം. എ ബി വാജ്പേയിയുടെ വിയോഗത്തിലൂടെ രാജ്യത്തിന് നഷ്ടമായത് ഒരു മുൻ പ്രധാനമന്ത്രിയെ മാത്രമല്ല, ഇന്ത്യ കണ്ട മികച്ച നയതന്ത്രജ്ഞനും വാഗ്മിയുമായ ഒരു വിശിഷ്ട വ്യക്തിത്വത്തെ കൂടിയായിരുന്നു. രാഷ്ട്രീയത്തിലുപരി രാഷ്ട്രത്തിന് പ്രാധാന്യം നൽകിയ വ്യക്തിത്വം, എതിരാളികൾ പോലും ബഹുമാനിക്കുന്ന ബഹുമുഖ പ്രതിഭ, ഉജ്ജ്വല വാഗ്മി, മികവുറ്റ പാർലമെൻറ്റേറിയൻ, കവി, അസാമാന്യനായ സംഘാടകൻ, കഴിവുറ്റ ഭരണകർത്താവ്, കറകളഞ്ഞ ദേശഭക്തൻ എന്നിങ്ങനെ വിശേഷണങ്ങൾ അനവധിയാണ് വാജ്പേയിക്ക്. സൗമ്യനായ രാഷ്ട്രീയ നേതാവിൻ്റെ ഭാവമെങ്കിലും നിലപാടുകളിലെ കാർക്കശ്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖമുദ്ര. കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചതും ഈ തന്ത്രജ്ഞതയായിരുന്നു. 5 വർഷം തികച്ചു ഭരിച്ച ആദ്യ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയായ വാജ്പേയി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ പരുവപ്പെടുത്തിയെടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. ടെലികോം രംഗത്ത് ഇന്ത്യയുടെ കുതിച്ചുചാട്ടത്തിന് പ്രേരക ശക്തിയായതും റോഡ്, റെയിൽ, വ്യോമഗതാഗത രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴിവെച്ചതും അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്നപ്പോഴായിരുന്നു. 1951 ശ്യാമപ്രസാദ് മുഖർജിയുടെ നേതൃത്വത്തിൽ ഭാരതീയ ജനസംഘ് രൂപീകരിക്കാൻ മുമ്പിൽ നിന്നവരിൽ പ്രധാനിയായിരുന്നു എ ബി വാജ്പേയി. 1957 ജനസംഘിൻ്റെ ടിക്കറ്റിൽ 2ാം ലോക്സഭയിൽ അംഗമായി. 9 തവണ ലോക്സഭയിലേക്കും 2 തവണ രാജ്യസഭയിലേക്കും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. 1977 മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ജനതാ പാർട്ടി അധികാരത്തിലേറിയപ്പോൾ വിദേശകാര്യമന്ത്രി എ ബി വാജ്പേയി ആയിരുന്നു. നയതന്ത്രകാര്യങ്ങളിൽ അദ്ദേഹത്തിനുള്ള പ്രാവീണ്യത്തിനുള്ള അംഗീകാരം കൂടിയായിരുന്നു അത്. 1980 ജനസംഘം ബി ജെ പി ആയപ്പോഴും പാർട്ടിയിലെ അനിഷേധ്യ സാന്നിധ്യമായി എ ബി വാജ്പേയി തുടർന്നു. 1996 പൊതുതെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായപ്പോൾ അന്നത്തെ രാഷ്ട്രപതിയായ ശങ്കർ ദയാൽ ശർമ്മ ബി ജെ പി പാർലമെൻ്ററി പാർട്ടി നേതാവായ വാജ്പേയിയെ മന്ത്രിസഭയുണ്ടാക്കാൻ ക്ഷണിച്ചു. മെയ് 13 വാജ്പേയി ഇന്ത്യയുടെ 11ാമത്തെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റു. എന്നാൽ ലോക്സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് 13 ദിവസത്തിന് ശേഷം അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. ആർക്കും ഭൂരിപക്ഷമില്ലാത്ത കാരണം 98 ലോക്സഭ പിരിച്ചുവിട്ടതിന് ശേഷം നടന്ന പൊതു തെരഞ്ഞെടുപ്പിലും ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. തുടർന്ന് മറ്റു കക്ഷികളുമായി ചേർന്ന് ദേശീയ ജനാധിപത്യ സഖ്യം ഉണ്ടാക്കുന്നതിൽ ബി ജെ പി വിജയിച്ചതോടെ വാജ്പേയിയുടെ നേതൃത്വത്തിൽ മന്ത്രിസഭ അധികാരമേറ്റു. 13 മാസത്തെ ആയുസേ ആ പ്രധാനമന്ത്രി പദത്തിന് ഉണ്ടായിരുന്നുള്ളൂ. AIADMK പാലം വലിച്ചതോടെ വാജ്പേയി മന്ത്രിസഭയ്ക്ക് അധികാരം നഷ്ടമായി. എങ്കിലും കാവൽ മന്ത്രിസഭയായി വാജ്പേയി മന്ത്രിസഭ തുടർന്നു. ഇന്ത്യയുടെ 2ാം ആണവ പരീക്ഷണം നടത്തിയതും വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലത്താണ്. 98 മെയ് മാസത്തിൽ രാജസ്ഥാനിലെ പൊഖ്രാൻ മരുഭൂമിയിൽ വെച്ച് നടത്തിയ ആണവ പരീക്ഷണം ഭൂമിക്കടിയിലായിരുന്നു നടത്തിയത്. 1999 ഫെബ്രുവരി 21 സുപ്രധാനമായ ലാഹോർ കരാറിൽ എ ബി വാജ്പേയി ഒപ്പുവച്ചു. പിന്നീടായിരുന്നു ഇന്ത്യൻ സൈനികരുടെ പോരാട്ട വീര്യത്തിൻ്റെ ഉത്തമ ഉദാഹരണമായ കാർഗിൽ യുദ്ധം. നിയന്ത്രണ രേഖ ലംഘിച്ച് പാക് പട്ടാളവും കശ്മീർ തീവ്രവാദികളും നുഴഞ്ഞുകയറ്റം നടത്തിയതാണ് യുദ്ധത്തിന് കാരണമായത്. വ്യോമസേനയുടെ പിന്തുണയോടെ ഇന്ത്യൻ കരസേന നടത്തിയ വീരോചിത പോരാട്ടവും അന്താരാഷ്ട്ര സമ്മർദ്ദവും പാകിസ്ഥാനെ പിന്നോട്ടടിച്ചു. ജൂലൈ 26 യുദ്ധം ഇന്ത്യ വിജയിച്ചു. കാർഗിൽ യുദ്ധവിജയം വാജ്പേയിയുടെ നയതന്ത്ര വൈദഗ്ധ്യത്തിൻ്റെ വിജയം കൂടിയായാണ് വിലയിരുത്തപ്പെടുന്നത്. UN ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകളെയും വിദേശ രാജ്യങ്ങളെയും ഉപയോഗിച്ച് പാകിസ്ഥാന് മേൽ വാജ്പേയി നിരന്തര സമ്മർദ്ദമാണ് ചെലുത്തിയത്. ഒടുവിൽ ആ തന്ത്രം വിജയം കാണുകയും ചെയ്തു. യുദ്ധവിജയം വാജ്പേയിക്ക് വരുന്ന തെരഞ്ഞെടുപ്പിലും തുണയായി. 1999 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 303 സീറ്റുകളുമായി NDA അധികാരത്തിലെത്തി. അതേ വർഷം ഒക്ടോബർ 3 വാജ്പേയി 3ാം വട്ടവും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. 2004 ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം വഹിച്ച കാലാവധി പൂർത്തിയാക്കുന്ന ആദ്യ കോൺഗ്രസ് ഇതര മന്ത്രിസഭ എന്ന ബഹുമതിയും വാജ്പേയി മന്ത്രിസഭ സ്വന്തമാക്കി. 1998 മുതൽ 2004 കാലയളവിൽ ഒട്ടേറെ പുത്തൻ വികസന പദ്ധതികളും വാജ്പേയി വിഭാവനം ചെയ്തു. ദേശീയപാതാ വികസന പദ്ധതിയും പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജനയും ഇതിൻ്റെ ദൃഷ്ടാന്തമാണ്. വിദേശ രാജ്യങ്ങളുമായുള്ള നയതന്ത്ര വ്യാപാര ബന്ധങ്ങളിൽ വൻ പുരോഗതി ഉണ്ടാക്കാനും വാജ്പേയിക്ക് സാധിച്ചു. നരസിംഹറാവുവിൻ്റെ സാമ്പത്തിക ഉദാരവൽക്കരണം വിവരപ്പെടുത്തുക വഴി ധാരാളം വിദേശ നിക്ഷേപവും ഇന്ത്യയിലുണ്ടായി. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണവും ബാങ്കിംഗ് മേഖലയിലെ സ്വകാര്യ നിക്ഷേപവും ഇന്ത്യയിലെ സാമ്പത്തിക വളർച്ചയ്ക്ക് കാരണമായി. 6 പതിറ്റാണ്ടിലേറെ കാലം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിറഞ്ഞുനിന്ന വാജ്പേയി രാഷ്ട്രീയത്തിനപ്പുറം എതിരാളികൾക്ക് പോലും സ്വീകാര്യനായ നേതാവായിരുന്നു. ഐക്യരാഷ്ട്രസഭയിൽ ആദ്യമായി ഹിന്ദിയിൽ പ്രസംഗിച്ച വ്യക്തിയും വാജ്പേയിയാണ്. 92 രാജ്യം അദ്ദേഹത്തെ പത്മവിഭൂഷൺ നൽകി ആദരിച്ചു. ഒടുവിൽ 2014 ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നയും അദ്ദേഹത്തെ തേടിയെത്തി. പിന്നെയും പല ബഹുമതികളും അദ്ദേഹത്തിന് ലഭിച്ചു. ഉത്തർപ്രദേശിൽ നിന്നും മധ്യപ്രദേശിലെ ഗ്വാളിയറിലേക്ക് കുടിയേറിയ കുടുംബത്തിലാണ് എ ബി വാജ്പേയിയുടെ ജനനം. കൃഷ്ണദേവിയുടെയും കൃഷ്ണബിഹാരി വാജ്പേയിയുടെയും മകനായി
1924 ക്രിസ്മസ് ദിനത്തിലായിരുന്നു ജനനം. ഹിന്ദിയിൽ അടൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൃഢം, അചഞ്ചലം, സധൈര്യം എന്നിങ്ങനെയാണ്. അതുപോലെ ധീരമായ ഒരു ജീവിതത്തിനാണ് 94 വയസ്സിൽ തിരശ്ശീല വീണത്. എ ബി വാജ്പേയിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ 1000 പ്രണാമങ്ങളോടെ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.